അപ്പോൾ എല്ലാവർക്കും ഓൺഫോൺസിൻ്റെ അടുത്ത വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മളെന്നോട് സംസാരിക്കാൻ പോകുന്നത് ഫെബ്രുവരിയിൽ ഇറങ്ങാനിരിക്കുന്ന ഏറ്റവും പുതിയ ഫോണുകളെ കുറിച്ചാണ്. എന്തായാലും ഇന്ത്യയിൽ വരാനിരിക്കുന്ന കൺഫേംഡ് ആയ ഫോണുകളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. കൺഫേംഡ് ആയ ഫോണുകൾ മാത്രമല്ല, ഇറങ്ങാൻ സാധ്യതയുള്ള രണ്ട് മൂന്ന് ഫോണുകളെ കുറിച്ചും നമ്മൾ ഈ വീഡിയോയിൽ തന്നെ സംസാരിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, കൂടെ ബെൽ ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോ വരുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും, പിന്നെ ഈ ഹോം പേജിലൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഫോൺ നിങ്ങളെല്ലാവരും വിചാരിച്ച പോലെ പോക്കോ X2 തന്നെയാണ്. ഈ വരുന്ന ഫെബ്രുവരി 4 പോക്കോ അവരുടെ ആദ്യത്തെ ഫോണായ, അതായത് തിരിച്ചു വരവിന് ശേഷമുള്ള ആദ്യത്തെ ഫോണായ പോക്കോ X2 ഇറക്കുന്നത്. ചൈനയിൽ ഇറങ്ങിയ റെഡ്മി K30 എന്ന ഫോണിൻ്റെ പേര് മാറ്റി ജസ്റ്റ് റീബ്രാൻഡ് ചെയ്ത് കൊണ്ടുവരികയാണ് എങ്കിലും ഒരു കിടിലം പ്രൈസിന് തന്നെ പോക്കോ X2 ഇന്ത്യയിൽ ഇറങ്ങും എന്ന് നമുക്ക് പ്രതീക്ഷയുണ്ട്. എന്തായാലും നമുക്ക് ലോഞ്ച് വരെ വെയിറ്റ് ചെയ്യാം. പിന്നെ ഈ ഫോണിനെക്കുറിച്ച് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കഴിഞ്ഞ ഒപ്പിനോസിൻ്റെ എപ്പിസോഡിൻ്റെ വീഡിയോ ഒന്ന് എടുത്ത് നോക്കുക, ഇവിടെ കാണുന്നുണ്ടാവും. അപ്പോൾ അതിൽ നമ്മൾ ഈ ഫോണിനെക്കുറിച്ച് അറിയാവുന്ന കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചിട്ടുണ്ട് ആ വീഡിയോ കാണാം. അടുത്തതൊരു ഫോണല്ല, ഒരു സീരീസ് ഓഫ് ഫോൺസാണ്. ഒരു 3 ഫോണുണ്ട്, സാംസങ്ങിൻ്റെ ഏറ്റവും പുതിയ ഫ്ലാഗ്ഷിപ്പ് സീരീസായ S20 സീരീസിലെ 3 ഫോണുകൾ, അതായത് S20, S20+, S20 Ultra എന്നിങ്ങനെ 3 ഫോണുകളാണ് ഇറങ്ങാൻ നിൽക്കുന്നത്. ഈ വരുന്ന February 12 ഗ്ലോബൽ ലോഞ്ച് ഉണ്ടാവും. അത് കഴിഞ്ഞതും ഇന്ത്യയിലും ലോഞ്ച് തന്നെ ഉണ്ടാവും. ഇന്ത്യയിലെ ലോഞ്ച് ഡേറ്റ് എന്നാണെന്ന് പ്രഖ്യാപിച്ചിട്ടില്ല. എന്തായാലും February 12 ആയതുകൊണ്ട് February അവസാനത്തിന് മുമ്പ് തന്നെ നമുക്ക് ഈ S20 സീരീസിൻ്റെ ലോഞ്ചും ഇന്ത്യയിൽ ഉണ്ടാകുന്നതായിരിക്കും. എന്തായാലും നമുക്ക് കൂടുതൽ ന്യൂസിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അടുത്ത ഫോൺ വിവോയുടെ സബ്രാൻഡായ ഐക്യു എന്നാണ് നമ്മൾ ഇക്യു എന്നൊക്കെ വിളിക്കുന്നുണ്ട്, എന്നാലും ഐക്യു എന്നൊക്കെയാണ് വിളിക്കുന്നത്. ഇത്രയും കാലം ഐക്യു വിവോയുടെ സബ്രാൻഡ് ആയിരുന്നുവെങ്കിലും ഇത്തവണ ഇനി മുതൽ ഒരു റിയൽമി പോലെ ഇൻഡിപെൻഡൻറ്റ് ബ്രാൻഡായിട്ട് ഇറക്കാൻ പോവുകയാണ് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ഐക്യുവിൻ്റെ അടുത്ത മോഡൽ ഇന്ത്യയിലായിരിക്കും ഗ്ലോബൽ ലോഞ്ച് എന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത്. ഗ്ലോബൽ ലോഞ്ച് എന്ന് പറയുമ്പോൾ ചൈനയിൽ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയിലോട്ട് ഇറക്കും എന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത്. പിന്നെ ഈ ഫോൺ ആയിരിക്കും ഇന്ത്യയിലെ ആദ്യത്തെ സ്നാപ്ഡ്രാഗൺ 865 ഫോൺ എന്നും വിവോ പറഞ്ഞിട്ടുണ്ട്. വിവോ അല്ല, ഐക്യു പറഞ്ഞിട്ടുണ്ട്. പോരാത്തതിന് ഇന്ത്യയിലെ ആദ്യത്തെ 5G മോഡലുമായിരിക്കും. 5G മോഡലിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ ഈ ഫോൺ തന്നെ 2 വേരിയൻ്റ് വരാനുള്ള സാധ്യതയുണ്ട്, അതായത് ഒരു 4G മോഡലും ഒരു 5G മോഡലും. എന്തായാലും നമുക്ക് കൂടുതൽ ന്യൂസിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അടുത്തത് റിയൽമിയുടെ ബഡ്ജറ്റ് മോഡലായ റിയൽമി C3 ആണ്. അപ്പോൾ റിയൽമിയുടെ ഏറ്റവും കൂടുതൽ വിറ്റുപോയ ഒരു മോഡലായിരുന്നു റിയൽമി C2. അപ്പോൾ ആ C2 ഒരു പിൻഗാമിയാണ് റിയൽമി C3. ഈ വരുന്ന February 6 റിയൽമിയുടെ റിയൽമി C3 എന്ന് പറഞ്ഞ മോഡൽ ഇറക്കാൻ പോകുന്നത്. കൂടുതലായിട്ട് നമുക്കൊന്നും അറിയില്ല. ആപ്പടെ അറിയാവുന്നത് ഈ ഫോണിൽ യൂസ് ചെയ്യാൻ പോകുന്നത് MediaTek G70 എന്ന് പറഞ്ഞ പ്രോസസ്സറായിരിക്കും. നമ്മൾ Redmi Note 8 Pro കണ്ട G90T എന്ന് പറഞ്ഞ പ്രോസസ്സറിൻ്റെ ഒരു കുഞ്ഞനിയൻ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഗെയിമിംഗ് സ്പെസിഫിക് ഒരു ചിപ്സെറ്റാണ് ഈ G70. 102 ബെഞ്ച്മാർക്ക് സ്കോർ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു 200K ഉള്ളൊരു ചിപ്സെറ്റാണ് ഈ G70. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം സ്നാപ്ഡ്രാഗൺ 665 അല്ലെങ്കിൽ അതിനേക്കാട്ടിലും കുറച്ചുകൂടെ പവർഫുൾ ആയിരിക്കും ഈ പറഞ്ഞ G70 എന്ന് പറയുന്നത്. അപ്പോൾ റിയൽമി C3 ഒരു പ്രൈസ് റേഞ്ച് എത്ര ആയിരിക്കും എന്ന് മാത്രം നമുക്കിപ്പോൾ ഒരു പിടിയില്ല. ഒരു 8K അല്ലെങ്കിൽ 7K ആയിരിക്കണം. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. പിന്നെ പറയാനുള്ള ഈ ഫോൺ ടീസർ ഇമേജ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റുന്നത് ഇവർ റിയൽമി 5i യൂസ് ചെയ്ത അതേ ഡിസൈൻ ആയിരിക്കും ഇതിലും യൂസ് ചെയ്യാൻ പോകുന്നത്. ഒരു സൺറൈസ് ഡിസൈൻ എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ഡിസൈൻ റിയൽമി 5i റിയൽമി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സെയിം ഡിസൈൻ തന്നെ ആയിരിക്കും ഇതിലും യൂസ് ചെയ്യാൻ പോകുന്നത്. ആ ബാക്ക് പാനലിനൊക്കെ ഒരു പ്രത്യേക തരം ഗ്രേഡിയന്റ് കളറൊക്കെ ഉണ്ടാവും എന്നൊക്കെ. എന്തായാലും അടുത്ത ആഴ്ച ആകുമ്പോഴേക്കും ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതായിരിക്കും. എന്നാലും നമുക്ക് വെയിറ്റ് ചെയ്യാം, അടുത്ത ഒപ്പിനോസിൻ്റെ എപ്പിസോഡ് നമ്മൾ അറിയിക്കുന്നതായിരിക്കും. അടുത്ത ഫോൺ ഒപ്പോയുടെ Reno 3 Pro ആണ്. നമ്മൾ നേരത്തെ ഇക്യുവിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഈ Reno 3 Pro ഇന്ത്യയിലായിരിക്കും ആദ്യം ഇറങ്ങാൻ പോകുന്നത് എന്നൊരു ന്യൂസ് ഉണ്ട്. എത്രത്തോളം ശരിയായിരിക്കും എന്നറിയില്ല, എന്നാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ Reno 3 Pro എടുക്കുകയാണെങ്കിൽ നമ്മൾ Reno 3 കണ്ട പോലത്തെ ഒരു കിടിലം ഡിസൈൻ തന്നെ ആയിരിക്കും ഇതിലും വരാൻ പോകുന്നത്. ഇപ്പോൾ ഈ Reno 3 ഡിസൈൻ എടുത്ത് നോക്കിയാൽ തന്നെ അറിയാം ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഫോണുകളും വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കിടിലം ലുക്സ് ഉള്ള ഫോൺ ഈ Reno 3 ആണെന്ന്. അപ്പോൾ അതേപോലത്തെ ഒരു ലുക്സ് ഉള്ള ഒരു ഫോൺ തന്നെയായിരിക്കും Reno 3 Pro. ഒരു മെയിൻ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ Reno 3 നമുക്കൊരു സിംഗിൾ പഞ്ച് ഹോൾ ആയിരുന്നു കിട്ടിയിരുന്നതെങ്കിൽ Reno 3 വരുമ്പോൾ അതൊരു ഡുവൽ പഞ്ച് ഹോൾ ആയിരിക്കും. ഡുവൽ പഞ്ച് ഹോൾ ആകുമ്പോൾ അതിൽ നമുക്ക് കിട്ടാൻ പോകുന്ന ഒരു 44 MP ഡുവൽ ക്യാമറയാണ്. പിന്നെ നമുക്ക് 1+8 ഇനി കാണാൻ പോകുന്ന പോലത്തെ സെയിം സിമിലർ ഡിസ്പ്ലേ ആയിരിക്കാനാണ് ചാൻസ്. അപ്പോൾ ഒരു 120Hz ഡിസ്പ്ലേ നമുക്ക് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഇൻഫൈനിക്സ് ഈ ഇടയ്ക്ക് ഒരു ന്യൂസ് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അതായത് അവർ ഒരു 10,000 ഇന്ത്യയിലെ ഏറ്റവും ചീപ്പസ്റ്റ് പോപ്പപ്പ് ക്യാമറ ഉള്ള ഒരു ഫോൺ പുറത്തിറക്കുന്നുണ്ട്. നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ചീപ്പസ്റ്റ് പോപ്പപ്പ് ക്യാമറ ഉള്ള ഫോൺ Honor 9X ആണ്. അപ്പോൾ അതിൻ്റെ വില എന്ന് പറഞ്ഞാൽ 14,000. അപ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു 9,000 അല്ലെങ്കിൽ 10,000 ഈ ഒരു റേഞ്ചിൽ വരുന്ന ഒരു ഫോണായിരിക്കും ഇൻഫൈനിക്സ് S5 Pro എന്ന് പറഞ്ഞ ഫോൺ.
അപ്പോൾ ഇൻഫൈനെക്സ് ഇതിനു മുമ്പ് S5 ഇറക്കി, S5 Lite ഇറക്കി. ആ രണ്ട് ഫോണും പഞ്ച് ഹോളായിരുന്നു. 10,000 രൂപയ്ക്കടിയിൽ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്ന രണ്ട് പഞ്ച് ഹോൾ ഡിസ്പ്ലേ ഉള്ള ഫോണുകളായിരുന്നു ഈ S5 ഉം S5 Lite ഉം. അപ്പോൾ അതേപോലെ ആ ഒരു ഡിസ്പ്ലേ ടെക്നോളജി വെച്ച് ഫോൺ വിൽക്കാനുള്ള ഒരു അടവാണ് ഇൻഫൈനെക്സ് നോക്കുന്നത് എന്നാണ് നമുക്ക് തോന്നുന്നത്. അതായത് ഫോണിനെ കുറിച്ച് കൂടുതലൊന്നും അവൈലബിൾ ആയിട്ടില്ല നമുക്കിപ്പോൾ. എൻ്റെ ഒരു ഊഹം വെച്ചിട്ട് ഇവർ ഇൻഫൈനെക്സ് S5 സ്പെക്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ജസ്റ്റ് ഒരു പോപ്പ് അപ്പ് ക്യാമറ ഫുൾ സ്ക്രീൻ ഡിസ്പ്ലേ മാത്രം കൊടുക്കുമായിരിക്കും എന്നായിരിക്കും. പ്രോസസ്സറൊന്നും മാറ്റുമെന്നും തോന്നുന്നില്ല. അതായത് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഫെബ്രുവരി മാസത്തിൽ ഇന്ത്യയിൽ ഇറങ്ങാൻ പോകുന്ന കൺഫേംഡ് ആയിട്ടുള്ള ഫോൺ ലോഞ്ചുകൾ. എന്തായാലും നമുക്കിനി ഇറങ്ങാൻ സാധ്യതയുള്ള ഫോണുകളെ പറ്റി നോക്കാം. അപ്പോൾ ഇറങ്ങാൻ സാധ്യതയുള്ള നമ്മുടെ ആദ്യത്തെ ഫോൺ സാംസങ് ഗാലക്സി A71. സാംസങ് ഈ കഴിഞ്ഞ ദിവസം ഇറക്കിയിട്ടുണ്ടായിരുന്നു അവരുടെ ഏറ്റവും പുതിയ ഫോണായ സാംസങ് ഗാലക്സി A51. പുറത്തൊക്കെ സാംസങ് ഗാലക്സി A51 സാംസങ് ഗാലക്സി A71 ഒന്നിച്ചാണ് ഇറങ്ങിയത്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു സാംസങ് ഗാലക്സി A51 കൂടെ സാംസങ് ഗാലക്സി A71 ഇറക്കുമെന്ന്. പക്ഷേ അവർ ഇറക്കിയില്ല. എന്തുകൊണ്ടാണ് നമുക്ക് പിടിയില്ല. എന്തായാലും ഫെബ്രുവരിയിൽ സാംസങ് ഈ ഫോൺ ഇറക്കാനും ചാൻസ് ഉണ്ട്. ഒരു 30,000 രൂപയുടെ റേഞ്ചിൽ സാംസങ് ഗാലക്സി A70 റീപ്ലേസ് ചെയ്യുന്ന ഒരു മോഡലാണ് ഈ സാംസങ് ഗാലക്സി A71. അതായത് നമുക്ക് കൂടുതൽ ന്യൂസിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അടുത്ത ഫോൺ എന്ന് പറഞ്ഞാൽ ഷാവമിയുടെ Mi Note 10 ആണ്. ഇറങ്ങുമെന്ന് കൺഫേംഡ് അല്ല, ഇറങ്ങാൻ സാധ്യതയുണ്ട്. ജനുവരി ഇറങ്ങുമെന്ന് പ്രതീക്ഷിച്ചായിരുന്നു ഇറങ്ങുകയാണെങ്കിൽ, പക്ഷേ അത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഷാവമി ഈ ജനുവരിയിൽ ചെയ്തൊരു ഇൻ്റർവ്യൂ ഉണ്ട്. ഷാവമി അല്ല, ഷാവമിയുടെ ഹെഡായ മനുകുമാർ ജെയിനൊക്കെ നമ്മുടെ ടെക്നിക്കൽ ഗുരുജിയും ട്രാക്ക് ഇൻ ടെക്കുമൊക്കെ ആയിട്ട് കുറേ ഇൻ്റർവ്യൂ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷാവമി ഇനി മീ സീരീസിലെ ഫ്ലാഗ്ഷിപ്സും ഇനി ഇന്ത്യയിൽ ഇറക്കും. ഫ്ലാഗ്ഷിപ്സ് മാത്രമല്ല, മീ സീരീസിലെ ഫോണുകളും ഇനി ഇന്ത്യയിൽ ഇറക്കും. ഇത്രയും കാലം ഇറക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൽ വരുന്ന ആദ്യത്തെ ഫോണായിരിക്കും Mi Note 10 ഇറങ്ങുകയാണെങ്കിൽ. ഷാവമി അവരുടെ ട്വിറ്റർ അക്കൗണ്ടിൽ പേരൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു ഈ ഇടയ്ക്ക്. 2 മാസമായി 108 MP ഈസ് കമ്മിങ് എന്നൊക്കെ. ചൈനയിൽ Mi Note 10 ഇറങ്ങിയപ്പോഴാണ് ഇത് മാറ്റിയത്. അപ്പോൾ നമ്മൾ വിചാരിച്ചു പെട്ടെന്ന് തന്നെ ആ Mi Note 10 ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. അതായത് ജനുവരിയിൽ തന്നെ ലോഞ്ച് ഉണ്ടാകാൻ സാധ്യത ഉണ്ടായിരുന്നു എന്നൊക്കെയായിരുന്നു വിചാരിച്ചു. പക്ഷേ ജനുവരിയിൽ ലോഞ്ച് എന്തായാലും ചെയ്തിട്ടില്ല. എന്തായാലും ചെറിയൊരു പ്രതീക്ഷയുണ്ട് ചിലപ്പോൾ അവരിനി ഫെബ്രുവരിയിൽ ഇറക്കാൻ പോകായിരിക്കും എന്നൊക്കെ. എന്തായാലും കൺഫേം ന്യൂസ് അല്ല, നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. പക്ഷേ വേറൊരു ഫോൺ കൂടെ അവരുടെ വരാനുണ്ട്, Mi 10 Pro എന്ന് പറഞ്ഞ ഫ്ലാഗ്ഷിപ്പ്. അതും ഫെബ്രുവരിയിൽ ചൈനയിൽ ലോഞ്ച് ഉണ്ടാകുന്നതായിരിക്കും. പക്ഷേ അത് ഇന്ത്യയിൽ ഫെബ്രുവരിയിൽ വരുമോ എന്നെനിക്കൊരു ഡൗട്ടില്ല. അപ്പോൾ അതിനു മുമ്പ് Mi Note 10 ഇറക്കുമോ അതോ Mi Note 10 ഒഴിവാക്കി Mi 10 തന്നെ നേരിട്ട് ഇറക്കുമോ എന്നും നമുക്ക് ഒരു കൺഫേം ന്യൂസ് ഇല്ല. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം കൂടുതൽ ന്യൂസിനെ പറ്റി. എന്തായാലും ഇനിയിപ്പോൾ ഷാവമിയുടെ ഭാഗത്തുനിന്നും പോക്കോയുടെ X2 ആണ് ലോഞ്ച് ഉള്ളത്. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ എന്തിനെ കുറിച്ച് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇനി ഫെബ്രുവരിയിൽ ഇറങ്ങാൻ പോകുന്ന ഫോണുകളുടെ ഒരു ചെറിയ ലിസ്റ്റ്. എന്തായാലും നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരാളും പറഞ്ഞു. ഞാൻ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല, ഇനി എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യണം എന്നൊക്കെ ഒന്ന് കമൻറ്റിൽ അറിയിക്കുക. എന്തായാലും അടുത്ത വീഡിയോയിൽ കണ്ടുവരാം. ബൈ.